മൂന്ന് തരത്തിലുള്ള ചെടികൾ, ഫിറമോൺ പ്ലാന്റ്സ്, നെക്ടർ പ്ലാന്റ്സ്, പിന്നെയുള്ളത് ലാർവൽ ഹോസ്റ്റ് പ്ലാന്റുകളാണ്. അപ്പോൾ ഇതേപോലെ തകരയൊക്കെ പോലെയുള്ള സെന്ന അലേറ്റ എന്നാണ് തകരയുടെ സയൻറ്റിഫിക് നെയ്, സെന്ന അലേറ്റ. അത് ഫാമിലി സസാൽപിനേസിയിലാണ് സെന്ന അലേറ്റ വരുന്നത്. തകര, ചക്ര തകര എന്നൊക്കെ പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റാണ് ഇത്. സസ്യത്തിൽ സെന്ന അലേറ്റ എന്ന് പറയുന്ന സസ്യത്തിൽ മുട്ടയിടുന്ന പ്രധാനപ്പെട്ട ചിത്രശലഭങ്ങളെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ ഓരോ ഹോസ്റ്റ് പ്ലാന്റും ഓരോ ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചിത്രശലഭങ്ങളെയും പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശലഭോദ്യാനത്തിലേക്ക്, അതായത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് ഏതൊക്കെ ചിത്രശലഭങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഹോസ്റ്റ് പ്ലാന്റ്, ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആതിഥേയ സസ്യങ്ങൾ എന്ന് പറയാം. അതായത് ആതിഥേയ സസ്യം എന്ന് പറയുന്നത് ഈ ചിത്രശലഭത്തിനെ ഒരു അതിഥിയായി കണ്ടിട്ട് അതിനെ ആകർഷിച്ച് വരുത്തുന്ന ആതിഥേയ സസ്യം. എന്താണ് ഒരു ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ലാർവൽ ഫുഡ് പ്ലാന്റ് എന്ന് പറയുന്നത്? ഒരു ലാർവൽ ഫുഡ് പ്ലാന്റ് അഥവാ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ചിത്രശലഭത്തിനെ ആകർഷിച്ച് അതിൻ്റെ ആൽക്കലോയിഡ്സിൻ്റെ കഴിവുകൊണ്ട് ആകർഷിച്ച് ആ ചിത്രശലഭം ആ ചെടിയിൽ മുട്ടയിട്ട് അതിൻ്റെ ആ പുഴുവിൻ്റെ ജീവിത ദശകം, ആ പുഴു ആ ചെടിയുടെ തളിരിലകളോ ഒക്കെ ഭക്ഷിച്ച് കംപ്ലീറ്റ് ആയി അതിൻ്റെ കാറ്റർപില്ലർ സ്റ്റേജ്, പുഴു എന്നുള്ള ആ ദശ കംപ്ലീറ്റ് ആയിട്ട് അത് മാത്രം ആ സമയത്ത് അത് പ്യൂപ്പ സ്റ്റേജിലേക്ക് കൺവേർട്ട് ആവുക, പ്യൂപ്പയായി മാറുക, അതിൻ്റെ സമാധി ദശയിലേക്ക് പോവുകയാണ്, കൊക്കൂണായിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഓപ്പണായിട്ട് വരുന്നത് ചിത്രശലഭമായി. തകര എന്ന് പറയുന്ന ഹോസ്റ്റ് പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ബട്ടർഫ്ലൈസിനെയാണ് എന്നാണ് പരിശോധിക്കുന്നത്. നമ്പർ വൺ, ഒന്ന് എന്ന് പറയുന്നത് തകര മുത്തിയാണ്, എമിഗ്രൻ്റ് ആണ് അത് ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത് പറയുന്നത് എമിഗ്രൻ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എമിഗ്രൻ്റ് മോട്ടിൻ്റെ എമിഗ്രൻറ്റും കോമൺ എമിഗ്രൻറ്റും, അതായത് തകരമുത്തി, മഞ്ഞ തകരമുത്തി, തകരമുത്തി, അങ്ങനെ രണ്ട് തരത്തിലുള്ള ചിത്രശലഭം. ഏകദേശം സിമിലർ അപ്പിയറൻസും കളറുമുള്ള രണ്ട് ചിത്രശലഭങ്ങളാണ് എമിഗ്രൻറ്റും മോട്ടിൽ എമിഗ്രൻറ്റും. വളരെ എക്സ്പെർട്ടുകൾക്ക് മാത്രമേ വ്യക്തമായിട്ട് ഒറ്റനോട്ടത്തിലൊക്കെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഏകദേശം ഫ്ലോറസൻ്റ് ഗ്രീൻ കളറും യെല്ലോയിഷ് ഗ്രീനൊക്കെ കളറായിട്ടുള്ള വിവിധ തരത്തിലുള്ള തകര ചെടികളിൽ മുട്ടയിടുന്ന, പൊന്നാൻ തകര പോലെയുള്ള മറ്റ് ചെടികളിലും ഒക്കെ തകരയായിട്ട് ബന്ധപ്പെട്ട പല ചെടികളിലും മുട്ടയിടുന്ന ഇത് ചിത്രശലഭങ്ങളാണ് ഈ പറയുന്ന ഇത് തകരമുത്തി എന്ന് പറയുന്നത്. തകരയെ മുത്തമിടുന്നു എന്നുള്ളതാണ്, അതായത് മുട്ടയിടാൻ വേണ്ടി വരുമ്പോൾ തകര മുത്തമിടുന്നു എന്നുള്ളതാണ് തകരമുത്തിക്ക്, തകരമുത്തി എന്നുള്ള മുട്ടിലെ എമിഗ്രേനും കോമൺ എമിഗ്രേനും ഒക്കെ തകരമുത്തി എന്ന് പറയുന്ന ആ കോമൺ നെയിം മലയാളം പേര് കിട്ടാനുള്ള കാരണം. പിന്നെ മഞ്ഞപ്പാപ്പാത്തികളാണ്, മഞ്ഞ നിറത്തിലുള്ള കൊച്ചു കൊച്ചു ചിത്രശലഭങ്ങൾ, കോമൺ യെല്ലോ പോലെയുള്ള പല ഇനം മഞ്ഞ കൊച്ചു കൊച്ചു മഞ്ഞ ചിത്രശലഭങ്ങളും തകരമുത്തിയിൽ മുട്ടയിട്ട് അതിൻ്റെ ലാർവാദശ, അതായത് കാറ്റർപില്ലറിൻ്റെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നു ഈ മഞ്ഞ തകരമുത്തികളും പിന്നെ ഈ മഞ്ഞപ്പാപ്പാത്തി വെറൈറ്റികളും, കോമൺ യെല്ലോ പോലെയുള്ള ഇത് ചിത്രശലഭങ്ങളും അതിൻ്റെ കാറ്റർപില്ലർ ഭക്ഷണമായിട്ട് എടുക്കുന്നത് തകര, തകര എന്ന് പറയുന്ന ഈ ചെടിയുടെ കൊച്ചു കൊച്ചു തളിര് ഇലകളൊക്കെയാണ്. അപ്പോൾ ആ ഇലയിലാണ് ആ ചിത്രശലഭം വന്ന് മുട്ടയിടുക. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിൽ പ്രധാനമായിട്ടും തകര എന്ന് പറയുന്നത്, അത് ചക്രത്തകരയായാലും റോഡ് സൈഡിൽ നിൽക്കുന്ന പൊന്നാൻ തകര പോലെയുള്ള തകരയുടെ വെറൈറ്റികളായാലും അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എമിഗ്രൻ്റ് അതുപോലെയുള്ള ചിത്രശലഭങ്ങൾ, തകര മഞ്ഞ പാപ്പാത്തികൾ പോലെയുള്ള വളരെയധികം ചിത്രശലഭങ്ങൾ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിൽ ഷുവറായിട്ടും വരും. പ്രത്യേകിച്ചും ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മന്തുകളിലാണ് ഈ ചിത്രശലഭങ്ങളെ വളരെ അധികമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നത്.